ഒപ്പം ഒരു അന്യ സ്ത്രീയെ സംശയാസ്പദമായി കണ്ടെന്ന് ഒരു ഭാര്യ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് തെറ്റ് തന്നെ ആനന്ദേ. അതിൽ ഒരു തെറ്റിദ്ധാരണയില്ല, ഞാൻ കണ്ട കാര്യം തന്നെയാ പറഞ്ഞത്. നീ പറഞ്ഞത് കള്ളാണെന്ന് എനിക്കറിയാം, പക്ഷെ അത് കള്ളാണെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. അത് സത്യമാണെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ തെളിവുണ്ട്, ഞാൻ അത് തെളിയിക്കുകയും ചെയ്യും. ആനന്ദ്, നീ ഇപ്പോ ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു. ആനിയുടെ കാര്യത്തിൽ കൺഫ്യൂഷനിലായിരുന്ന പൗർണമിയെ നീ തെറ്റിദ്ധരിപ്പിച്ചത് തീരെ ശരിയായില്ല. അവൾ ഇന്ന് നല്ല സന്തോഷത്തിലായിരുന്നു, ആ സന്തോഷം തല്ലിക്കെടുത്തിയപ്പോ നീ എന്ത് നേടി? ദീപ, ഞാൻ എന്ത് നേടി എന്നതല്ലോ ഇവിടുത്തെ പ്രശ്നം. പ്രേം സാറിന്റെ യഥാർത്ഥ സ്വഭാവം പൗർണമിക്ക് മനസ്സിലാക്കാൻ ഒരവസരം കിട്ടിയില്ലേ? ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. പൗർണമി ഞാൻ പ്രണയിക്കുന്ന പെണ്ണ, അവള് സാറിനെ ചതിയപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. എടാ, നീ പൗർണമിയുടെ മനസ്സിൽ കുത്തിവെച്ച സംഗതിയുണ്ടല്ലോ. പ്രേം സാർ മാനിയും തമ്മിലില്ലെന്ന് പൗർണമിക്ക് മനസ്സിലാവുന്ന ഒരു ദിവസം വരും. അന്ന് പൗർണമിയോട് പറയാനുള്ള മറുപടി നീ ഇപ്പോഴേ കരുതി വെച്ചോ, അല്ലെങ്കിൽ നീ ഇവിടുന്ന് പുറത്താവും.